നമസ്കാരം. വീണ്ടും ഒരു മീറ്റു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെട്ട രണ്ട് വാക്കുകളാണ് മീറ്റുവും പീഡനവും. യഥാർത്ഥ ഇരകളെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് ചിലരുടെയെങ്കിലും ചില ആരോപണങ്ങൾ. ഏറ്റവും അവസാനമായി ആ ഗണത്തിലേക്ക് വന്നിരിക്കുന്നത് നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ യുവനടി ഉന്നയിച്ച ഒരു ആരോപണമാണ്. ആ നടിയുടെ പേര് വിജയ് ബാബു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളതിവിടെ പറയുന്നില്ല. സിനിമാ മേഖലയിലെ ചൂഷണങ്ങളെപ്പറ്റി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ചില തട്ടാമുട്ടികൾ പറഞ്ഞ് ആ റിപ്പോർട്ട് ഇപ്പോഴും വെളിച്ചം കാണാതിരിക്കുകയാണ്. ഈ ഒരു വൈകാരിക പരിസരത്തിലാണ് പുതിയൊരു മീറ്റു ആരോപണം കൂടി സിനിമാ മേഖലയിൽ നിന്നും വരുന്നത്. ഇതിൽ ആരാണിര, ആരാണ് വേട്ടക്കാരൻ എന്നിപ്പോൾ പറയുക സാധ്യമല്ല. എങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് വളരെ രസകരമായൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെയാണ്, സഹകരിച്ച സിനിമയിൽ നായികയാക്കാം എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഇജ്ജ് സഹകരിച്ചു. ആ സഹകരിച്ചു. എന്നിട്ട് അയാൾ നായികയാക്കിയോ? ആക്കി. പിന്നെന്താ പ്രശ്നം? അത് പിന്നെ അയാൾ എന്നെ പീഡിപ്പിച്ചു. എത്ര തവണ? കുറേ തവണ. ഐശ്വരി, ആദ്യം തന്നെ പീഡനമാണെന്ന് പറയാത്തതെന്ത്? അത് പിന്നെ അയാൾ വേറൊരുത്തിയോട് സഹകരിക്കുന്നത് അറിഞ്ഞപ്പോഴാണ് എന്നെ ചെയ്തത് പീഡനമാണെന്ന് മനസ്സിലാക്കിയത്. ഐശ്വരി, നിങ്ങൾ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അയാൾ പറഞ്ഞതുപോലെ സിനിമയിൽ ചാൻസും തന്നു. ഇവിടെ പരാതിക്ക് പോലും സ്കോപ്പ് ഇല്ല. മാത്രമല്ല, മായാനദിയിൽ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് മഹാകമ്മി ആഷിഖ് അബു പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. മീറ്റവും എടുത്തുകൊണ്ട് കണ്ടം വഴി ഓട് പെണ്ണെ എന്നായിരുന്നു ആ പോസ്റ്റ്. ഈ യുവതി ഇന്നലെ വിജയ് ബാബുവിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇന്നലെ രാത്രിയോടെ ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപണം നിഷേധിച്ച് വിജയ് ബാബു രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പരാതിക്കാരുടെ പേരടക്കം വെളിപ്പെടുത്തിയായിരുന്നു ഫേസ്ബുക്ക് ലൈവ്. ഇതുവരെയാണ് പോലീസ് ഇരയുടെ പേര് വെളിപ്പെടുത്തിയതിനും കേസെടുക്കാനായിട്ട് തീരുമാനിച്ചത്. താനാണ് യഥാർത്ഥ ഇര എന്നാണ് ഇന്നലെ രാത്രി ഫേസ്ബുക്ക് ലൈവിലൂടെ വിജയ് ബാബു അറിയിച്ചിരിക്കുന്നത്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെന്നും അതിനാൽ പേടിയില്ലെന്നും വിജയ് ബാബു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കേസിലെ പരാതിക്കാരുടെ പേരും വിജയ് ബാബു വെളിപ്പെടുത്തുന്നുണ്ട്. താൻ മാത്രം അനുഭവിച്ചാൽ പോരെന്ന് പറഞ്ഞാണ് തനിക്കെതിരെ പരാതി നൽകിയ നടിയുടെ പേര് വിജയ് ബാബു വെളിപ്പെടുത്തിയത്. പേര് വെളിപ്പെടുത്തിയതിൻ്റെ പേരിലുണ്ടാകാൻ പോകുന്ന നിയമ നടപടികൾ നേരിടാൻ തയ്യാറാണെന്നും വിജയ് ബാബു പറയുന്നുണ്ട്. തൻ്റെ ഭാര്യയും അമ്മയും കുടുംബവും സുഹൃത്തുക്കളും എല്ലാം വിഷമിക്കുമ്പോൾ എതിർകക്ഷി സുഖമായിരിക്കുകയാണെന്നും അതിനാലാണ് പേര് പറയുന്നതെന്നുമാണ് വിജയ് ബാബു ഇന്നലെ ലൈവിലൂടെ പറഞ്ഞത്. മീറ്റുവിൽ ഇതൊരു ബ്രേക്ക് ആകട്ടെ എന്നും വിജയ് ബാബു പറയുകയും ഉണ്ടായിരുന്നു. തൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നേരിടേണ്ടി വരുന്ന വിഷമത്തേക്കാൾ വലുതല്ല കേസെന്നും ഒടുവിൽ വിജയ് ബാബു രക്ഷപ്പെട്ട് എന്നൊരു ചെറിയൊരു വാർത്ത വരാൻ കാത്തു നിൽക്കുകയല്ലെന്നും പറഞ്ഞാണ് വിജയ് ബാബു നടിയുടെ പേര് വെളിപ്പെടുത്തിയത്. പരാതിക്കാരിക്കെതിരെ അപകീർത്തിപ്പെടുത്തിയതിന് കേസ് കൊടുക്കുമെന്നും വിജയ് ബാബു പറയുന്നുണ്ട്. പരാതിക്കാരി ഡിപ്രഷനാണെന്ന് പറഞ്ഞ് തന്നെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നുവെന്നും വിജയ് ബാബു ആരോപണം ഉന്നയിച്ചിരുന്നു. 1.5 വർഷത്തോളം പരാതിക്കാരിക്ക് മെസ്സേജുകളൊന്നും അയച്ചിട്ടില്ലെന്നും വിജയ് ബാബു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി നിരവധി പെൺകുട്ടികളെ നടൻ വിജയ് ബാബു ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും നൽകിയാണ് യുവതികളെ താരം വശത്താക്കിയതെന്നും യുവതി പറയുന്നുണ്ട്. വിമൺ എഗൈൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇവർ വിജയ് ബാബുവിനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ലഹരി വസ്തുക്കൾ കഴിക്കാൻ നിർബന്ധിച്ചു എന്നും വിജയ് ബാബുവിന്റെ ഈ കെണിയിൽ അകപ്പെട്ട ആദ്യത്തെ പെൺകുട്ടി ഞാനല്ല, വേറെയും നിരവധി സ്ത്രീകൾ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞുവെന്നും അവർ പേടിച്ച് പുറത്തു വരുന്നില്ല എന്നുമാണ് നടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയ്യ ന്യൂസ്.